എന്ന മായിക പ്രപഞ്ചം, താരാപഥങ്ങൾ, ഗാലക്സികൾ, കണ്ണുചിമ്മുന്ന നക്ഷത്രജാലങ്ങൾ, ദിശതെറ്റി എത്തുന്ന ധൂമകേതുക്കൾ, മനസ്സിന്റെ മണിച്ചെപ്പുകളിൽ ഒളിപ്പിച്ചു വെച്ച അനുഭവ സാക്ഷ്യങ്ങളുടെ രത്നശേഖരം പ്രേക്ഷകരുടെ മുമ്പിൽ അനാവൃതമാക്കുന്നു മൈൻഡ് മാസ്റ്റർ. നല്ലൊരു സിനിമ റിലീസായി. എങ്ങനെയും ആ സിനിമ കണ്ടേ തീരൂ എന്ന് ബിനുവും അനുവും തീരുമാനിച്ചു. പക്ഷേ വീട്ടിൽ നിന്ന് അനുവാദം വാങ്ങണ്ടേ? രണ്ടുപേരും പൂമുഖത്ത് അച്ഛന്റെ അടുത്തേക്ക് നീങ്ങി. അച്ഛൻ പൂമുഖത്തിരുന്ന് പത്രം വായിക്കുകയാണ്. അമ്മ പുഴിച്ചൂല് കൊണ്ട് തിണ്ണയടിക്കുന്നു. ബിനുമോൻ അടുത്തു ചെന്ന് പറഞ്ഞു, അച്ഛാ, നല്ലൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് കാണാൻ പോയാലോ? അനുമോൾ കൂടെ കൂടി. നേരാണച്ചാ, നല്ല സിനിമയാന്നാ എല്ലാരും പറഞ്ഞത്. അച്ഛൻ വിലക്കിട്ടു പറഞ്ഞു, ഇപ്പോൾ പോകണ്ട, നിങ്ങൾ പോയിരുന്ന് പഠിക്ക്. അമ്മ അഭിപ്രായം രേഖപ്പെടുത്തി. പിന്നെ അച്ഛനെയല്ലേ സിനിമയ്ക്ക് വിളിക്കുന്നത്? ഈ സംഭാഷണങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? എല്ലാവരുടെയും ജീവിതത്തിൽ ഈ വിധമുള്ള സംഭാഷണങ്ങൾ ഉണ്ടാകാറില്ലേ? സംഭാഷണവും സംഭാഷണ ശൈലിയുമാണ് നമ്മുടെ ബന്ധങ്ങൾക്ക് അടിസ്ഥാനം. അധ്യാപകനും സൈക്കോളജിക്കൽ കൗൺസിലറുമായ ശ്രീ ജോർജ് കളപ്പുര ശാസ്ത്രം മനഃശാസ്ത്രം എന്ന ഈ സെഗ്മെന്റിൽ ഇപ്പോൾ ഇതേപ്പറ്റി നിങ്ങളോട് സംസാരിക്കുന്നു. സംഭാഷണ രീതി ആകർഷകമാക്കുന്നത് എങ്ങനെ? ഒരുപക്ഷെ എല്ലാ ആളുകളെയും ആകർഷിക്കുന്ന ഒന്നായിരിക്കാം പ്രസിദ്ധ ചിത്രമായിട്ടുള്ള മൊണോലിസയുടെ ചിത്രം. മൊണോലിസയുടെ ചിത്രത്തിൽ വ്യഞ്ജിക്കുന്ന ഭാവത്തെ സംബന്ധിച്ച് ഇന്നും അനുവാചകർക്കിടയിൽ, അതിൻ്റെ കാഴ്ചക്കാർക്കിടയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ കാണാറുണ്ട്. ഈ ചിത്രത്തിൽ നായിക നായകനാണെന്നും അഭിപ്രായമുണ്ട്. നായിക ചിരിക്കുകയാണെന്നും അല്ല കരയുകയാണെന്നും ഒക്കെ അഭിപ്രായപ്പെടാറുണ്ട്. അത് സംബന്ധിച്ചുള്ള തർക്കങ്ങളും ചർച്ചകളും നമുക്ക് അതിൻ്റെ കാഴ്ചക്കാർക്ക് വിട്ടുകൊടുക്കാം, അല്ലെങ്കിൽ ആ ചിത്രം ആസ്വദിക്കുന്നവർക്കായി വിട്ടുകൊടുക്കാം. ഒന്ന് വ്യക്തമാണ്, അനേകം ഭാവങ്ങൾ ആ ചിത്രത്തിൽ സമന്വയിച്ചിട്ടുണ്ട് എന്നുള്ളത്. പുഴയെക്കുറിച്ച് പോലും നമ്മളിങ്ങനെ പറയാറുണ്ട്, പുഴ ചിരിക്കുകയാണ് അല്ല കരയുകയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. പുഴയിൽ പ്രകടമാകുന്ന ഭാവം എന്താണെന്ന് പോലും, അത് ചിരിയുടേതാണോ അതോ കരച്ചിലിൻ്റേതാണോ എന്ന് കവിഹൃദയങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയുന്നില്ല. അതേക്കുറിച്ചുള്ള സന്ദേഹം ശരിക്കും സസന്ദേഹമായി നിൽക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ മറ്റൊരു നമുക്കേറെ അനുഭവമുള്ളതാണ് കുഞ്ഞുങ്ങളെ താലോലിക്കുന്ന അമ്മമാരുടെ രംഗങ്ങൾ. നമ്മളവിടെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ കാണാം, പല്ല് പോലും കിളിർത്തിട്ടില്ലാത്ത ആ കുഞ്ഞിനെ ഉമ്മ വയ്ക്കുന്ന ഒരമ്മയുടെ രംഗം നമ്മൾ നിരീക്ഷിച്ച് നോക്കുക. അവിടെ എന്തെന്ത് ഭാവങ്ങളാണ് കടന്നു പോകുന്നത്! അവിടെ ആ അമ്മയും കുഞ്ഞും എന്തെല്ലാം സംഭാഷണങ്ങളിലാണ് ഏർപ്പെടുന്നത്! ആ സംഭാഷണത്തെ അമ്മയ്ക്കും കുഞ്ഞിനുമേ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ, ഒരുപക്ഷെ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ലായിരിക്കും. ഞാൻ ഈ മൂന്ന് ഉദാഹരണങ്ങൾ പറഞ്ഞതിലൂടെ നമുക്കൊരു കണ്ടെത്തലിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. ഒരു സംഭാഷണം നടക്കുമ്പോൾ അവിടെ പ്രധാനമായും രണ്ട് ഘടകങ്ങൾ ചേരുന്നുണ്ട്. ഒന്ന് ഉത്തേജനം അഥവാ സ്റ്റിമുലസ്, രണ്ട് പ്രതികരണം അഥവാ റെസ്പോൺസ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് കരയുന്നു, അമ്മ ഓടിച്ചെന്ന് അതിനെ വാരിയെടുത്ത് പുണരുന്നു. കുഞ്ഞ് കരഞ്ഞത് അമ്മയെ സംബന്ധിച്ച് ഒരു ഉത്തേജനമായി മാറുന്നു, ആയതിനാൽ അമ്മ ഓടിച്ചെന്ന് ആ കുഞ്ഞിനെ എടുത്ത് ഉമ്മ വയ്ക്കുന്നു, താലോലിക്കുന്നു. അതതിൻ്റെ പ്രതികരണമായി മാറുന്നു. ഇത് കുറേ സമയം ഇങ്ങനെ മുമ്പോട്ട് പോയേക്കാം. അമ്മയും കുഞ്ഞും തമ്മിലുള്ള സംഭാഷണം ഈ ഭാവങ്ങൾ ഇങ്ങനെ
ഒരു പരമ്പര പോലെ പോകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, നമ്മുടെ സംഭാഷണങ്ങൾ അല്ലെ നമ്മുടെ മാനസിക ഭാവങ്ങൾ പരമ്പരകളായി കടന്നു പോകുന്നവയാണ്. ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ചിരിയും അമ്മയുടെ ഉമ്മയും തമ്മിൽ ചേരുന്നു. ഒരു കാമുകൻ കാമുകിക്ക് ഒരു പ്രണയലേഖനം നൽകുമ്പോൾ ആ കത്ത് പ്രണയത്തെ ഉത്തേജിപ്പിച്ച് വളർത്തിയെടുക്കുന്നു. ഈ വിധത്തിൽ നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ, നമ്മൾ സംഭാഷണങ്ങളിലേക്ക് എത്തുമ്പോൾ മൂന്ന് തരം സംഭാഷണങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്ന്, സമാന്തര സംഭാഷണം. അതിനെ വേണമെങ്കിൽ നമുക്ക് ഒത്തുപറച്ചിൽ എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തേത് വിരുദ്ധ സംഭാഷണമാണ്, എന്ന് പറഞ്ഞാൽ എതിർത്ത് പറയുന്നതാണ്. മൂന്നാമത്തേത് ഗൂഢസംഭാഷണമാണ്, എന്ന് പറഞ്ഞാൽ ഒളിച്ചു വെച്ച് പറയുന്നതാണ്. ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഈ മൂന്ന് തരത്തിലുള്ള സംഭാഷണങ്ങളും നമ്മുടെ നാവിലൂടെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു മൂന്ന് തരത്തിലുള്ള സംഭാഷണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. ആദ്യത്തേത് സമാന്തര സംഭാഷണമാണെന്ന് പറഞ്ഞു, രണ്ടാമത്തേത് വിരുദ്ധ സംഭാഷണമാണെന്ന് പറഞ്ഞു, മൂന്നാമത്തേത് ഗൂഢ സംഭാഷണമാണെന്ന് പറഞ്ഞു. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഇതിൽ ഏത് സംഭാഷണത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ സംഭാഷണ രീതി, നമ്മുടെ സംഭാഷണ രീതി ഏതെല്ലാം രീതിയിലാണ് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നാം ബന്ധപ്പെടുന്ന ആളുകൾക്കിടയിൽ പ്രകടമാക്കുന്നത് എന്നുള്ളതാണ്. ഉദാഹരണമായി നമുക്കെടുക്കാം, നമ്മൾ കുടുംബത്തിലായിരിക്കുമ്പോൾ കുടുംബ അംഗങ്ങളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിൽ ഏത് വിധത്തിലാണ് സംസാരിക്കുന്നത്? ഒന്ന്, സമാന്തരമായി സംസാരിക്കുകയാണോ, അല്ലെങ്കിൽ വിരുദ്ധമായി സംസാരിക്കുകയാണോ, അല്ലെങ്കിൽ ഗൂഢമായിട്ടാണോ സംസാരിക്കുന്നത്? ഇത് നമ്മൾ ചിന്തിക്കുക. നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ, ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ, ഇതിൽ ഏത് രീതിയിലാണ് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നത്? ഒത്തുപറയുന്ന മനോഭാവമാണോ, എതിർത്ത് പറയുന്ന മനോഭാവമാണോ, അതോ ഒളിച്ചു വെച്ച് സംസാരിക്കുന്ന മനോഭാവമാണോ? ഇത് ഇത്തരം സംഭാഷണങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മെ തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് ഈ സംഭാഷണങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വഴക്കുണ്ടാകുന്നതിന് കാരണമായി മാറുന്നു. ഇത് ഈ വഴക്ക് സമൂഹത്തിലുണ്ടാകുന്നതിന് കാരണമായി മാറുന്നു. ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് ഇത് നയിക്കാറുണ്ട്. ഇത് പ്രശ്നങ്ങളിലേക്ക് നയിക്കുമ്പോൾ അത് മാനസിക സംഘർഷമായി മാറാറുണ്ട്, മാനസിക പ്രശ്നങ്ങളായി പിന്നീട് മാറാറുണ്ട്. ഒരു ഉദാഹരണത്തിലേക്ക് നമുക്ക് വരാം. ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്നു, നിങ്ങൾ ഈ രാത്രിക്ക് എവിടേക്കാണ്? സമയം രാത്രി സമയമാണ്. അപ്പോൾ ഭർത്താവ് പറയുന്നു, എനിക്ക് തോന്നുമ്പം പോകും, തോന്നുമ്പം വരും. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ സംഭാഷണത്തിലെ സംഭാഷണത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നമ്മൾ ഈ പ്രശ്നങ്ങളെ പരമാവധി ഒഴിവാക്കുവാൻ നമ്മുടെ സംഭാഷണത്തെ ശ്രദ്ധിക്കുകയും സംഭാഷണത്തെ നിയന്ത്രിക്കുകയും ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബ ജീവിതവും സമൂഹ ജീവിതവും എല്ലാം ഏറ്റവും ഭദ്രമായി തീരുന്നതിന് ഏറെ ഉപകരിക്കുന്നതാണ്. ഒരു പ്രശ്നമോ അല്ല, ജീവിതം തന്നെ ഒരു പ്രശ്നമോ, എല്ലാം ഒന്ന് പെയ്തൊഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ? അതെ, എല്ലാം പെയ്തൊഴിയുവാൻ മനസ്സ് തുറക്കും. നിങ്ങളുടെ സഹായത്തിന് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് 9496-37-9230, 9847-304999, ഇമെയിൽ @gkalapura@gmail.com, counselorsforum@gmail.com.